ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പർ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ ഷോപ്പിംഗ് വ്ളോഗായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പർ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ബാസ്കറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ബാസ്കറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇന്നിപ്പം ഇത് ഒരു ഹാമ്പർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഹാമ്പർ ഉണ്ടാക്കുമ്പം എന്തൊക്കെ ടിപ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ ചിലവിൽ നമുക്കൊരു അടിപൊളി ഹാമ്പർ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ഹാമ്പർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാസ്കറ്റ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 സൈസിലുള്ള ബാസ്കറ്റ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 2 കുറച്ച് വലിയ സൈസും പിന്നെ ഉള്ളത് കുറച്ച് ചെറുതുമാണ്. അപ്പോൾ ഈ ഒരു വീല് വരുന്ന ടൈപ്പുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത് ഫെറാറോ റോച്ച ചോക്ലേറ്റ് സെറ്റ് ചെയ്യാനാണ്. ബാക്കി ഒരു വലുത് ഡ്രസ്സും അതുപോലെ തന്നെ വേറൊന്ന് ചോക്ലേറ്റും വെക്കാനാണ്. പിന്നെ ഇതുപോലുള്ള ബാസ്കറ്റ്സ് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലപോലെ അവൈലബിൾ ആണ്. പിന്നെ ഇത് തന്നെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു വലിയ ബാസ്ക്കറ്റിൽ ആദ്യം തന്നെ ഡ്രസ്സും അതിൻ്റെ ഓർണമെൻറ്റ്സും ചപ്പലൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗൗണാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൗൺ ഇതുപോലെ ഒന്ന് ലെങ്ത്തിൽ ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു ബാസ്ക്കറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഷാള് വെച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ അതത്ര എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. എന്നിട്ട് ഞാനതൊന്ന് ജസ്റ്റ് മാറ്റിയിട്ട് ഷാള് ഇതിൻ്റെ താഴത്ത് വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുമ്പം നമ്മളിതായ ഒരു ഐഡിയൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക, അത് എത്ര രസമുണ്ട്. പിന്നെ നമുക്കതിൽ ചേഞ്ചസൊക്കെ വരുത്താം. ഞാൻ ഫസ്റ്റ് ഷാള് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്ര അങ്ങ് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷാള് ഞാൻ ബാസ്ക്കറ്റിൻ്റെ ഏറ്റവും താഴത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഈ ഒരു ജ്വല്ലറി സെറ്റാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഫൈനലി ഇതുപോലെ സെറ്റ് ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പം ഞാൻ ഈ ഒരു ജ്വല്ലറി സെറ്റൊക്കെ ഇതുപോലെ സേഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ കൊണ്ടുപോകുമ്പോഴൊക്കെ അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഷാളിനൊക്കെ പിഞ്ച് ചെയ്യുന്ന ആ ഒരു പിന്ന് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് പിഞ്ച് ചെയ്ത് വെക്കാണ്. ചപ്പലും കൂടെ ഇതിൻ്റെ കൂടെ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ സെറ്റ് ചെയ്ത ഒരു ലുക്ക് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ബാസ്ക്കറ്റ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടൈ ചെയ്യണം. ടൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഇതൊരു ഹാമ്പറിൻ്റെ ലുക്കായിട്ട് മാറാം. അപ്പോൾ ഞാനിവിടെ ഡ്രസ്സിൻ്റെയൊക്കെ മാച്ച് ആയിരുന്നൊരു നെറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് മീറ്ററായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നതാണ്. അപ്പം നമുക്ക് ഹാമ്പർ കെട്ടുമ്പം കുറേ ടൈപ്പിൽ കെട്ടാം. ഫുൾ കവറായിട്ട് കെട്ടാം, അല്ലെങ്കിൽ സൈഡ് മാത്രമായിട്ട് കെട്ടാം. അങ്ങനെ കുറേ മെത്തേഡിൽ കെട്ടാം. ഞാനിപ്പം സൈഡ് മാത്രമായിട്ടാണ് കെട്ടുന്നത്, ഫുൾ കവർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു നെറ്റ് നമ്മളെ ബാസ്ക്കറ്റിൻ്റെ താഴെ കുറച്ചൊന്ന് ചുരുട്ടി ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും ഈക്വൽ ആയിട്ട് തന്നെ എടുക്കണം. എന്നിട്ട് നമുക്ക് മുകളിൽ ഇതുപോലൊരു നോട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് 2 സൈഡും നല്ലപോലെ ടൈറ്റ് ആയിട്ട് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഭാഗം ബാക്കിയായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴാണ് മുകളിലൊരു ഫ്ലവറിൻ്റെ ലുക്കായിട്ട് വരാം. പിന്നെ നമ്മൾ ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഈക്വലായിട്ട് തന്നെ ഉണ്ടാവണം. അപ്പോഴാണ് ഇത് നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ബാക്കിയായിട്ട് വന്ന നെറ്റിൻ്റെ പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഫ്ലവർ പോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ചെറുതാക്കി കട്ട് ചെയ്യാൻ പാടില്ല. കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ സൈസിനനുസരിച്ച് ചെറുതാക്കാവുന്നതാണ്.
ഇപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് ആണ്. ഇനി ഇതിന് ചുറ്റും ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് ചെയ്യുന്നത്, ഫുൾ കംപ്ലീറ്റ് ഹാമ്പേഴ്സ് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഫ്രഷ് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ ഏറ്റവും ചെറിയ ബോക്സാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബോക്സിൽ ഞാൻ നട്ട്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നട്ട്സൊക്കെ വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇതിൽ വിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ നട്ട്സൊക്കെ ഇതിലിട്ടതിന് ശേഷം നമുക്ക് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഹോൾസിൻ്റെ ഉള്ളിലേ കൂടി കുറച്ച് സെലോടേപ്പ് ഒന്ന് സ്റ്റിക്ക് ചെയ്യാനുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ നട്ട്സൊക്കെ പെട്ടെന്ന് തന്നെ മോശമായി പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത്. ക്ലിംഗ് റാപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ സെലോടേപ്പ് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു എയർ ടൈറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ സേഫായിട്ട് നിന്നോളും. അപ്പോൾ നട്ട്സിൻ്റെ ബോക്സ് ഞാനിതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഒരു മിഡിൽ പോർഷനിൽ ഒരു ഹാൻഡിൽ പോലെ വെക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കവർ ചെയ്യുന്ന ടൈമിൽ കുറച്ച് ആ ഒരു ഫ്ലവർ വരുമ്പോൾ കുറച്ച് മുകളിൽ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഞാനൊരു ഹാൻഡിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു കമ്പി ടൈപ്പിലുള്ളൊരു സംഭവം ഇതുപോലെ വളച്ച് വെച്ചിട്ട് അതിനെ നമ്മൾ കവർ ചെയ്യുന്ന ആ ഒരു നെറ്റ് തന്നെ റാപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ബോക്സ് നെറ്റ് എടുത്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സൈഡിൽ മാത്രം കവർ ചെയ്തത് ഈ ഒരു ബോക്സ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നട്ട്സിൻ്റെ ബാസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റിൻ്റെ ബാസ്ക്കറ്റാണ്. ഇനിയിപ്പോൾ ഞാൻ ചോക്ലേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ സൈസ് ബാസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ താഴെ ഭാഗത്തായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് തെർമോക്കോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തെർമോക്കോൾ വെക്കുന്ന എന്തിനാ വെച്ചാൽ കുറച്ച് ഹൈറ്റ് ഒന്ന് പൊന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു തെർമോക്കോൾ ഞാൻ കട്ട് ചെയ്തിട്ട് അതിന് ഒരു ഗിഫ്റ്റ് കവർ ചെയ്യുന്ന പേപ്പറിനെ കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ബാസ്ക്കറ്റിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു തെർമോക്കോളിൻ്റെ പീസ് ഒന്ന് ഇറക്കി വെക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബോണ്ടി, സ്നിക്കേഴ്സ്, ടബ്ലറോൺ അങ്ങനെയുള്ള ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് കുറേ മെത്തേഡിൽ വെച്ച് നോക്കിയിട്ട് ലാസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഓക്കെ ആയി. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഡ്രസ്സിന് കെട്ടിയ പോലെ രണ്ട് സൈഡിലായിട്ടാണ് നെറ്റ് കെട്ടുന്നത്. ഇതും നമുക്ക് നേരത്തെ പോലെ തന്നെ ഒന്ന് ടൈ ചെയ്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ടൈറ്റാക്കി കെട്ടി വെക്കാം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിൻ്റെ ബാസ്ക്കറ്റും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഫെറാറ റോച്ചർ വെച്ചിട്ടൊരു ബാസ്ക്കറ്റാണ്. അപ്പോൾ അതിന് നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വേണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഫ്രഷ് ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് ഇതുപോലെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ റെഡ് റോസും അതുപോലെ തന്നെ വൈറ്റും യെല്ലോ കളറും ഫ്ലവേഴ്സുമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ബൊക്കയൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ വെക്കുന്ന ഒരു വൈറ്റ് ഡോട്ട് പോലുള്ളൊരു ഫ്ലവറിൻ്റെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഫ്ലവേഴ്സ് എടുത്തിട്ടുള്ളത്. ഇതിൽ റെഡ് റോസ് മെയിൻലി നമ്മൾ ഫെറാറ റോച്ചറിൻ്റെ ആ ചോക്ലേറ്റ് ബോക്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇനി ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തെർമോക്കോളൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് റോസൊക്കെ ഇതിൻ്റെ മുകളിലാണ് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്.
ചോക്ലേറ്റ്സും അതുപോലെ തന്നെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇൻസെർട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു ബോക്സിൻ്റെ രണ്ട് സൈഡിലും റോസസ് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നടുക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫെറാറോ റോച്ചർ ചോക്ലേറ്റ് ഞാൻ ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടും സ്പേസ് വിടാതെ നമുക്കിത് അടുത്തടുത്തായിട്ട് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിതുപോലെ ഈ ഒരു ഫെറാറോ റോച്ചറിൻ്റെ ബാസ്ക്കറ്റ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെഡ് റോസും അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ ആ ഒരു കളറൊക്കെ വരുമ്പോൾ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതിൻ്റെ മിഡിൽ പോർഷൻ മാത്രമായിട്ടാണ് നമ്മൾ നെറ്റ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുന്നത്. എന്നിട്ട് അതിൽ നമ്മൾ ബാക്കി വന്ന് ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു ഹാമ്പേഴ്സിനും ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫ്ലവേഴ്സ് വെച്ചിട്ട്. അപ്പോൾ ഇനി വൺ ബൈ വൺ ആയിട്ട് അതാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റും യെല്ലോ ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇതുപോലൊരു ടാഗും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രെയിം ഞാൻ പിൻറെസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. എനിക്ക് അതൊരു ടാഗ് പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഈ ഒരു ഹാമ്പർ ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ജൂട്ടിൻ്റെ ത്രെഡിനെ കൊണ്ടാണ് കെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഓരോരോ ഹാമ്പേഴ്സും റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കിയുള്ള എല്ലാ ഹാമ്പേഴ്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.